ഉണാറിൽ രാഷ്ട്രീയക്കാരുടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിച്ച് വീരശൂര പരാക്രമിയായ വി എസ് അച്യുതാനന്ദൻ തോറ്റുമടങ്ങിയെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. കക്കാടുപുഴ വ്യക്തികൾ മാത്രമല്ല പഞ്ചായത്തും കയ്യേറിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ കയ്യേറൂ എന്നറിയില്ല, പക്ഷേ മൂന്നാറിലെ കയ്യേറ്റം രാഷ്ട്രീയക്കാരുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കക്കാടുപുഴ സംരക്ഷണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി പത്മനാഭൻ. കക്കാടുപുഴ വ്യക്തികൾ മാത്രമല്ല പഞ്ചായത്തും കയ്യേറിയിട്ടുണ്ടെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു. രാഷ്ട്രീയക്കാർ കയ്യേറിയോ എന്ന് അറിയില്ല, എന്നാൽ മൂന്നാറിൽ കയ്യേറ്റം വ്യാപകമാണ്. അവിടെ കയ്യേറ്റം നടത്തിയത് രാഷ്ട്രീയക്കാരുമാണ്. ഇത് ഒഴിപ്പിക്കാൻ അച്യുതാനന്ദൻ ആളുകളെ അയച്ചു. ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥരെയാണ് അയച്ചത്. പക്ഷേ വീരശൂര പരാക്രമിയായ അച്യുതാനന്ദന് തോറ്റു മടങ്ങേണ്ടി വന്നുവെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഇവിടെ പഞ്ചായത്തുകൾ കയ്യേറിയിട്ടുണ്ട്, വ്യക്തികൾ മാത്രമല്ല, എല്ലാ ദിക്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കയ്യേറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മൂന്നാറിൽ കയ്യേറിയത് ഒട്ടുമുക്കാലും രാഷ്ട്രീയ കക്ഷികളാണ്. പോയിട്ട് കണ്ടിട്ടുള്ള അനുഭവമുണ്ട്. ഇടുക്കിയിൽ ഒന്നിലധികം തവണ പോയി, ഒരു തവണ 18.5 കിലോമീറ്റർ നടന്നു നിർത്താതെ കാണാൻ വേണ്ടി. മൂന്നാറിന്റെ നഗരമധ്യത്തിൽ ഒരു ചെറിയ നീർച്ചാലുണ്ട്, പുഴ എന്നൊക്കെ പറയും. സത്യത്തിൽ അതൊരു വലിയ തോട് മാത്രമാണ്. ആ തോട് ചുരുങ്ങി ചുരുങ്ങി ഒരു വര പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പുഴ കയ്യേറി നികത്തി അവരുടെ ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. വലിയ പൈലുകൾ ഇറക്കി തറ ഭദ്രമാക്കി ഒന്നിലധികം നിലകളിൽ. കക്കാടുപുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. എന്നാൽ അത് നടക്കാത്ത കാര്യമാണ്. എന്നാൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതാനും രാഷ്ട്രീയ നേതാക്കളോ സുമനസ്സുകളോ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അവർ വിചാരിക്കണം, അതോടൊപ്പം നാം എല്ലാവരും ഉടനെ പ്രവർത്തിക്കണം. ഉണ്ടാവുന്നില്ല, ഉണ്ടാകുമോ എന്ന് ഞാൻ അങ്ങേയറ്റം സംശയാലുവും ആണ്. കക്കാടുപുഴയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ കെ ഷബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് പി ഇന്ദിര, ഷാഹിന മൊയ്തീൻ, ഷമീമ ടീച്ചർ, മുസ്ലിം മഠത്തിൽ സിയാ തങ്ങൾ, സുരേഷ് ബാബു എളയാവൂർ, എം പി രാജേഷ്, പ്രതിപക്ഷ നേതാവ് എൻ സുകന്യ, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.